ശ്രീ സലിം മടവൂർ, ഇതുവരെ ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ ഇല്ലാത്ത സാഹചര്യം, അത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ശ്രീകുമാർ പറയുന്നത്. ഇന്നിപ്പോൾ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ ജഗതിയെയൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയിലെ, ഞാൻ ഇവിടെ ഒരു പായയുമായിട്ട് ഇരിക്കുകയാണ്, വന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന്. അത്രയും ആത്മവിശ്വാസത്തോടെ, ഒരറസ്റ്റും ഉണ്ടാകില്ല എന്ന ബോധ്യത്തോടെ ഈ പറയുന്ന സർക്കാരിനെ വെല്ലുവിളിക്കാൻ സുരേന്ദ്രന് കഴിയുന്നത് എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വി എസ് സുനിൽകുമാറിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു, പോലീസ് ഈ കാര്യത്തിൽ ശരിയായ രൂപത്തിലല്ല അന്വേഷിച്ചിരിക്കുന്നത് എന്ന്, ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ് എന്ന്. അപ്പോൾ ആ പാളയത്തിൽ നിന്ന് ഇപ്പൊ പോയ സതീശൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യമായ സംശയങ്ങളുണ്ട്, അയാൾ പറയുന്നത് ശരിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാളയത്തിനകത്തുള്ള സുനിൽകുമാറിൻ്റെ വിമർശനത്തെയോ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒന്നാമതായി, ഒരു സത്യം എത്ര കാലം മൂടി വച്ചാലും എന്തെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരും. ഇവിടെ സുരേന്ദ്രൻ ഇത് സംബന്ധിച്ച് അതേപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ തന്നെ പോലീസിന് കൊടുത്ത മൊഴി പച്ചക്കള്ളമാണെന്ന് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷത്തിന് ശേഷമാണ് സത്യം പുറത്തു വന്നതെങ്കിലും അത് അന്വേഷിക്കണം. ഇവിടെ നുണപരിശോധന നടത്തണം, അതായത് നേരത്തെ മൊഴി കൊടുത്ത ആളുകൾക്ക് നുണപരിശോധന നടത്തണം, സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക്. കാരണം അവർ വ്യാജമായ മൊഴിയാണ് കൊടുത്തതെന്ന് ഇന്ന് വ്യക്തമായിരിക്കുന്നു. ഇന്നവർക്ക് പിടിച്ചു നിൽക്കാൻ ഈ തിരൂർ സതീശൻ കൊടുത്തിരിക്കുന്നത് വ്യാജമാണ്, അല്ലെങ്കിൽ അദ്ദേഹം വൈകി മറ്റുള്ള സ്വാധീനത്തിന് വഴങ്ങിയാണ് പറഞ്ഞതൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനേ ഇപ്പോൾ സാധിക്കുള്ളൂ. പിന്നെ സുരേന്ദ്രൻ പറയുന്നത് എനിക്ക് ഒരു പേടിയുമില്ല, വരൂ അറസ്റ്റ് ചെയ്യും. കാരണം സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. ഇവിടെ പണത്തിൻ്റെ, കള്ളപ്പണത്തിൻ്റെ, കുഴൽപ്പണത്തിൻ്റെ ഇടപാട് അന്വേഷിക്കേണ്ടത് 2 ഏജൻസികൾ, ഒന്നുകിൽ ED വരണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരണം. ഈ 2 ഏജൻസികളും BJP ക്കാർക്കെതിരെ പോവില്ല, ഈ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ. അതിന്റെ ബോധ്യത്തിലാണല്ലോ താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പൊ കോടതിയെ ബോധ്യപ്പെടുത്താൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്നാണോ? അല്ല, കോടതിയെ ബോധ്യപ്പെടുത്തി മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഞങ്ങൾ ഇത് അന്വേഷിക്കും, ഞങ്ങളിത് 146/2021 FIR ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പരാതിക്കാരൻ, ഈ പറയുന്ന പരാതിക്കാരൻ്റെ പരാതി കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുമെന്ന് സത്യവാങ്മൂലം കൊടുത്തപ്പോൾ അത് വെച്ചുകൊണ്ടാണ് കേസ് അവസാനിപ്പിച്ചത്. ഇന്ന് വരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഏത് കോടതിയിൽ പോയാലും BJP നേതാക്കൾക്കെതിരെയുള്ള പരാതികൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും CBI ഇതുപോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസിയും അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് സുരേന്ദ്രന് നല്ല ഉറപ്പുണ്ട്. അത് BJP ക്കാരുടെ തട്ടിപ്പ്. ഇത് വ്യക്തമായി അന്വേഷിച്ചാൽ വളരെ വ്യക്തമായ തെളിവില്ലേ? ഇരിങ്ങാലെ കൂടെ കോടതിയിൽ കൊടുത്ത കുറ്റപത്രം. ഇദ്ദേഹം എന്താ വേണു ഇദ്ദേഹം പറയുന്നത്? BJP നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് കോടതി പോയിട്ട് ഒരു കാര്യവുമില്ലെന്നൊക്കെ ഇദ്ദേഹം കേരള ഹൈക്കോടതിയെ കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞാൽ എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാജ്യമുള്ളിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടി തന്നെ ഭരിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതിയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ കോടതികളും ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പേ ഓച്ചാനിച്ചിരിക്കുമെന്നാണ് ഒരു ചാനൽ ചർച്ച വിളിച്ച് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഞങ്ങൾ ഒരു സംശയവുമില്ലാതെ സുരേന്ദ്രൻജി ഉൾപ്പെടെയുള്ള ഞങ്ങൾ സകല BJP നേതാക്കന്മാരും പറയുന്നു, ഇന്ന് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുവാൻ, തകർക്കുവാൻ, ആ മുന്നേറ്റത്തെ ചെറുക്കുവാൻ നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള അന്വേഷണവും എത്ര കാലം വേണമെങ്കിലും നടത്താം. നാളെ രാവിലെ പിണറായി വിജയൻ ഉത്തരവിട്ടോട്ടെ, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ പുഞ്ചിരിയോടുകൂടി, കാരണം ഞങ്ങളുടെ കരങ്ങൾ ശുദ്ധമാണ്. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, കെ സുരേന്ദ്രൻ സംസ്ഥാന BJP അധ്യക്ഷനായി വന്ന പിറ്റേ ദിവസം മുതൽ, അദ്ദേഹം അധ്യക്ഷനാകുന്നതിന് മുൻപ് ശബരിമല സമര സമയത്ത് ഉൾപ്പെടെ, നിങ്ങൾ എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം ചെറുക്കാൻ സാധിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 20% വോട്ടിലേക്കും ഒരു MBA ജയിപ്പിച്ച് 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്ന് വികസനം നടത്തുന്ന ഒരവസ്ഥയിലേക്കും കേരള രാഷ്ട്രീയം എത്തിയത് കെ സുരേന്ദ്രനെ നിങ്ങൾ ഇത്രയും വേട്ടയാടിയിട്ടും ആ വേട്ടയാടുകളെ തരം ചെയ്തുകൊണ്ടാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ പാത ശരിയാണ്, ഞങ്ങളുടെ ഡയറക്ഷൻ ശരിയാണ്, കേരളത്തിലെ ജനങ്ങൾ BJP യെ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ 3rd സ്ഥാനത്ത് നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ വേണ്ടി LDFന് സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പാലക്കാട് ഡേ ബൈ ഡേ താഴേക്കല്ലേ പോകുന്നത്? ഞാൻ ഇപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം, നിങ്ങളുടെ ഇതിൽ പറയൂ. ഇപ്പോ സലിം മടവൂർ പറയുകയായിരുന്നു കോടതിയെ സമീപിക്കുകയുണ്ടായി, ED അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇതിന്റെ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതിനപ്പുറത്തേക്ക് കടക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ്. ഇപ്പൊ വർഷങ്ങൾ ഇത്ര കടന്നു പോവുകയാണ്, പോലീസും കൃത്യമായി ഇതിന്റെ കുറ്റപത്രം നൽകുമ്പോൾ അതിന്റെ ഒരു കോപ്പി ഉൾപ്പെടെ ED ഡയറക്ടർക്ക് കൊടുക്കുകയുണ്ടായി. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ.
ഇതിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഐടി ഇൻകം ടാക്സ് വകുപ്പിന് ഇതിന്റെ റിപ്പോർട്ട് നൽകുകയുണ്ടായിട്ടുണ്ട്. ഇനി കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഉണ്ട്. ഈ കവർച്ചാ സംഘത്തെ അറസ്റ്റ് ചെയ്തു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുടൽപ്പണമിടപാട് അന്വേഷിക്കേണ്ട ചുമതല ഇടിക്കായതിനാൽ വിശദമായ റിപ്പോർട്ട് അവർക്ക് നൽകുന്നു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെ 9 ജില്ലകളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41.4 കോടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12 കോടിയും ഉൾപ്പെടെ 53.40 കോടിയുടെ കുഴൽപ്പണ ഇടപാട് നടന്നതായിട്ടാണ് കുറ്റപത്രം. അതിൻ്റെ കോപ്പിയാണ് ഇ ഡിക്ക് നൽകുന്നത്. ഈ കാര്യത്തിൽ ഒന്നും പിന്നെ തുടർ പുരോഗതി ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ പറയാം. ഒന്ന്, സുരേന്ദ്രന്റെ അറിവിൽ തന്നെയാണ് 14 ജില്ലയിലെ സംഘടനാ പ്രവർത്തനം നടക്കുന്നത്. ഈ 9 ജില്ലയിലായിട്ടൊന്നും ചുരുക്കണ്ട. സുരേന്ദ്രന്റെ അറിവിൽ നടക്കുന്ന സംഘടനാ പ്രവർത്തനം എല്ലാം തന്നെ വ്യവസ്ഥാപിതമായ ഒരു രീതിയിലാണ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. വേറൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഈ ഹൈക്കോടതിയിൽ നിങ്ങളൊരു പെറ്റീഷൻ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു. എന്തേ, ഹൈക്കോടതി മാഞ്ഞുപോയില്ലല്ലോ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രമക്കേടുണ്ട്? ഇ ഡി എന്തെങ്കിലും കൂടുതൽ അന്വേഷിക്കുന്നില്ല? വീണ്ടും ആ കേസ് ഓപ്പൺ ചെയ്തിട്ട് ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ. ഹൈക്കോടതി ഒരു കേസിലും ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ഒരു കേസ് ഒരു ഘട്ടത്തിൽ വെച്ച് പെൻഡിംഗിൽ വെച്ചാൽ ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് താങ്കൾ ഓർമ്മിപ്പിക്കുന്നു. സലീം മടവൂരിന് വീണ്ടും വീണ്ടും പോയിക്കൂടെ എന്ന ഉത്തരവാദിത്തെ പറ്റി താങ്കൾ ഓർമ്മിപ്പിക്കുന്നു. താങ്കളെ തിരിച്ച് ഇവരെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇ ഡിയുടെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ്. ഇവർ പോയി നിർബന്ധിച്ചാലേ ഇ ഡി ചെയ്യൂ എന്നാണെങ്കിൽ പിന്നെ ഇ ഡിയുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണെന്ന് കാണിക്കുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിടുന്ന ആൾ ഞാനായതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് എനിക്ക് സമയം തരണം. വേണു ഇടപെടുന്നില്ലെന്ന് എനിക്ക് വിഷമമില്ല, അതൊക്കെ ഈ ചർച്ചയുടെ ഭാഗമാണ്. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയം തരണം. ഇ ഡിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുന്നതിനൊന്നും ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷേ ഇ ഡി ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങനെ കോടതിയെ സമീപിക്കാതെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം ചാനൽ വന്നിട്ട് എന്തുകൊണ്ട് ഈ ഡി ചെയ്തില്ല, എന്തുകൊണ്ട് ഈ ഡി ചെയ്തില്ല, ഈ ഡി ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് തെറ്റായ കാരണങ്ങൾ കോടതിയിൽ ചോദിച്ചോളൂ. പിന്നെ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഈ കോടതിയിൽ പോയ സലീം മടവൂറിനുൾപ്പെടെ ഈ സംഭവത്തെക്കുറിച്ച് ധാരണ വ്യക്തമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? കൊടകര നടന്ന പണം കവർച്ച കേസ്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ സലീം മടവൂർ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് അന്വേഷണത്തിന് വേണ്ടി വിളിച്ച ഒരു ബി ജെ പിയുടെ പ്രവർത്തകനും ഒഴിഞ്ഞു മാറിയിട്ടില്ല. പ്രതികളായെന്നല്ല, പ്രതികളായിട്ട് ബി ജെ പിയുടെ ഒരു ബൂത്ത് കമ്മിറ്റി അംഗം പോലും ആ കേസിൽ പ്രതിയല്ല. പോലീസ് അന്വേഷിച്ചപ്പോഴേ കുറെ പണം തട്ടിയ കേസാണ്. അതിൽ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ മാധ്യമങ്ങൾ ചമയ്ക്കുകയും പിണറായി പോലീസ് ഇറങ്ങിയിട്ട് ബി ജെ പി ഒന്ന് വേട്ടയാടാൻ നോക്കിയപ്പോഴാണ് ബി ജെ പി ചർച്ചകളിലും വാർത്തകളിലും വരുന്നത്. അല്ലാതെ ബി ജെ പി ആ സംഭവമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സെക്കൻഡ്, ഇത്തരം വിവാദ വിഷയങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ ചാനൽ ചർച്ചകൾ ഇരിക്കുന്നവർ പറയും നിങ്ങൾ ഈ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചാൽ മതിയോ കോടതിയിൽ പോയി കൂടെ എന്ന്. കോടതിയിൽ പോയാൽ പിന്നെ അത്തരക്കാരോട് പറയുക, പിന്നെ വന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്നത് പറയുകയാണോ വേണ്ടത്? വീണ്ടും കോടതിയിലേക്ക് പോകണ്ടേ എന്ന്. ഇതൊക്കെ ഒരു വാദഗതി എന്ന നിലയിൽ ഉന്നയിക്കുന്നവർ തന്നെ പറയുക ഈ വാദഗതിക്കൊക്കെ എത്രമാത്രം ഒരു ബലമുണ്ട് എന്ന്. ഞാൻ അങ്ങനെയൊക്കെ വരാം.